അബോർഷൻ ക്ലിനിക്കിന് മുൻപിൽ ഗർഭിണിയെ വെടിവെച്ചു. രക്ഷകനായി പ്രോലൈഫ് പ്രവർത്തകൻ. അബോർഷൻ ക്ലിനിക്കിന് മുൻപിൽ ബോധവൽക്കരണവും പ്രാർത്ഥനയും കൗൺസിലിങ്ങുമൊക്കെയായി പ്രോലൈഫ് പ്രവർത്തകർ എപ്പോഴും ഉണ്ടാകും. അബോർഷൻ നടത്താനെത്തുന്നവരുമായുള്ള കൂടിക്കാഴ്ചകളും കൗൺസിലിങ്ങും വഴി ഒട്ടനവധി സ്ത്രീകളെ ഈ മാരകഭാവത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അവർക്ക് കഴിയുന്നുമുണ്ട്. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു അമ്മയുടെയും കുഞ്ഞിൻ്റെയും ജീവൻ രക്ഷിച്ച സംഭവമാണ് ഇപ്പോൾ വാർത്തയായിരിക്കുന്നത്. അമേരിക്കയിലെ ടെക്സസിലാണ് സംഭവം. സാൻ ആന്റോണിയോ നഗരത്തിൽ ഗർഭച്ഛിദ്രം ചെയ്യുന്നതിനായി എത്തിയ ഗർഭിണിയായ യുവതിയെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനായി അബോർഷൻ ക്ലിനിക്കിന് പുറത്ത് കൗൺസിലിംഗ് നൽകുകയായിരുന്നു ഒരു പ്രോലൈഫ് പ്രവർത്തകൻ. പെട്ടെന്നാണ് യുവതിയുടെ കാറിൻ്റെ ബൂട്ട് തുറന്ന് ഒരാൾ യുവതിക്ക് നേരെ വെടിയുതിർത്തത്. എന്നാൽ കൈവശം ലൈസൻസ് ഉള്ള തോക്കുണ്ടായിരുന്ന പ്രോലൈഫ് പ്രവർത്തകൻ തിരിച്ചു വെടിവെച്ചതോടെ യുവതിയെ ആക്രമിക്കുവാൻ ശ്രമിച്ചയാൾ ഓടി രക്ഷപ്പെട്ടു. അക്രമി ഉപേക്ഷിച്ച തോക്ക് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. യുവതിയുമായി ബന്ധമുള്ള ആളായിരിക്കണം അക്രമി എന്ന നിഗമനത്തിൽ ഗാർഹിക പീഡനത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. സമയോചിതവും ധീരവുമായ ഇടപെടലിലൂടെ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ജീവൻ രക്ഷിക്കാനായതിൻ്റെ ആവേശത്തിലാണ് പ്രോലൈഫ് ലോകം. അബോർഷൻ നിയമങ്ങൾ കൂടുതൽ ഉദാരമാക്കുന്നതിലൂടെ മിക്ക യൂറോപ്യൻ രാജ്യങ്ങളിലും അബോർഷൻ നിരക്ക് കുതിച്ചുയരുകയാണ്. ഇതിനെതിരെ പ്രതികരിക്കുന്ന പ്രോലൈഫ് സംഘടനകളുടെ പ്രവർത്തനങ്ങൾ നിരോധിക്കുന്ന നിയമങ്ങൾ പ്രാബല്യത്തിലാക്കാനുള്ള ശ്രമങ്ങൾ അണിയറയിൽ സജീവമാണെന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട്.